السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وذبا كاملا، رب اتمم بالخير والسعادة. ഖുർആൻ ഹദീസ് പഠന വേദിയിലെ ബഹുമാനികളായ അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാർ, ബുഖാരി ഷരീഫിലെ ബാബുൽ ഗുസ്ലിലെ 16-ാമത്തെ അധ്യായം 274-ാമത്തെ ഹദീസാണ് പഠിക്കാനുള്ളത്. 16-ാമത്തെ ബാബ്, ബാബു മൻ തവല്ലഅ ഫിൽ ജനാബത്തി തുമ്മ ഗസല സായിറൽ ജസദി സായിറ ജസദിഹി വലം യുഇദ് ഗസല മവാളിഉൽ വുളൂഇ മറത്തൻ ഉഖ്ര. ഒരാള് ജനാബത്തിലായിട്ട് വുളു ചെയ്യുന്നു, പിന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകുന്നു, വുളുവിന്റെ സ്ഥലങ്ങളെ അതിനുശേഷം മടക്കി കഴുകിയിട്ടില്ല ഒരു പ്രാവശ്യം എന്നാണ്. അപ്പൊ അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മതിയാകുമോ ഇല്ലയോ എന്നാണ്. അപ്പോ ഹദീസ്, ഹദ്ദസന യൂസുഫ് ബിൻ ഇസാ ഖാല അഖ്ബറന അൽ ഫളൽ ബിൻ മൂസ قال أخبرنا العمش عن سالم عن قريب مولى ابن عباس رضي الله تعالى عنه عن ابن عباس عن ميمونة رضي الله تعالى عنها قالت أبر برانا ميمونة بي برا ولا رسول الله صلى الله عليه وسلم الجنابة رسول الله صلى الله عليه وسلم لأنك جنابة قلت كان الله ولم أبدا كنت ويوچو فأكفأ بيمينه على شماله. അങ്ങനെ വലത്തെ കൈകൊണ്ട് ഇടഭാഗത്തിന് മേൽ വെള്ളം ഒഴിച്ചു, മറത്തിന് അവസരാത്ത രണ്ടോ മൂന്നോ പ്രാവശ്യം. സുമ്മ വസല ഫർജഹു, പിന്നെ ഗുഹ്യഭാഗം എന്തായി കഴുകി റസൂൽ ശ്രമിച്ചത്. അതിനുശേഷം സുമ്മ വറബ യദഹു ബിൽ അർലി അവിൽ ഹാറ്റി, ഭൂമിയില് അല്ലെങ്കിൽ ചുമരില് ഒന്നിങ്ങനെ തടവി. മറത്തേന് അവസരാത്ത രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. സുമ്മ മൽമവ, പിന്നെ വായിലുള്ള കൊപ്പിളിച്ച് വസൂഷിക്കാൻ മുക്കിൽ വെള്ളം കാറ്റിച്ചിട്ട് രണ്ടുപേരുമിച്ച് ചെയ്തു. വഗസല വജുഹു, റസൂലുള്ള തങ്ങളുടെ തങ്ങളുടെ മുഖം കഴുകി. വദിറഐഹി, കയ്യും കഴുകി. സുമ്മ അഫാല അലാ റൗസിഹി അൽമാ, പിന്നെ തലയുടെ മേൽ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു. സുമ്മ ഗസല ജസദു, പിന്നെ ശരീരം കഴുകി. സുമ്മ തനഹ, പിന്നെ കുറച്ചു മാറിന്നിട്ട് ഫഗസല രജിലൈഹി, രണ്ട് കാലും കഴുകി. ഇങ്ങനെയാണ് ഉണ്ടായത്. കാലത്ത് ബീവി പറയാണ്, ഫഅതൈതുഹു ബിഖിർഖത്തിൻ ഫലം യുരിദുഹ ഫജഅല യൻഖുദു ബിയദിഹി, ഞാൻ അപ്പം ഉണ്ടാക്കിയ ഒരു ശീല കൊടുത്തു അതുകൊണ്ട് തോർത്താൻ വേണ്ടിയിട്ട്, അപ്പോ അത് മേടിച്ചില്ല, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഫജാലയം ഫുൾ ബേദി, കൈകൊണ്ട് ഇങ്ങനെ തോർത്തുന്നുണ്ട്, ശരീരത്തിലായ വെള്ളം ഇങ്ങനെ തോർത്തി ഇടുന്നുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഹദീസിൽ നിന്നും നമ്മളെ ബാബുമായിട്ടുള്ള ബന്ധം, അതായത് ആദ്യം വുളുവിന്റെ അവയവം കഴുകി ജനാബത്തുകൂടി വിളിക്കുകയാണ്, ശരീരത്തില് ഇടഭാഗത്തുമേൽ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വുളുവിന്റെ അവയവങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി, പിന്നെ ശരീരത്തിന് മേൽ വെള്ളം കഴുകി എന്നാണ് പറയുന്നത്. അപ്പൊ ആ വുളുവിന്റെ അവയവത്തിൽ വെള്ളം തട്ടിച്ച ആ ഭാഗത്തെ കഴുകിയിട്ട് ഇല്ല എന്ന് ആ പ്രത്യക്ഷത്തിന് തോന്നിപ്പോകുന്ന ഒരു ഹൈസിയത്ത് ഈ ഹദീസിൽ നിന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ചുരുക്ക പ്രയോഗമാണ് എന്ന് ഫത്വൽ ബാരിയിലൊക്കെ പറയുന്നുണ്ട്. ഒരു മജാസിയായ പ്രയോഗം ഉണ്ടായതാണ്, അതായത് ആ ഭാഗം കഴുകി പിന്നെ വെള്ളം ഒഴിച്ചു വരുമ്പോൾ ശരീരം വീണ്ടും കഴുകിയിട്ടുണ്ട്. അല്ലാതെ വുളുവിന്റെ ഭാഗം കഴുകി അതിന് മതിയാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തെ കഴുകിയിട്ടുള്ളൂ എന്ന് അർത്ഥമില്ല എന്ന് അതിനെ മനസ്സിലാക്കി തരാണ്. അതായത് പിന്നെ വുളുവിന്റെ മവാദിനെ കഴുകിയിട്ട് ഇല്ല എന്ന് തോന്നിപ്പോവും. ഇവിടെ വുളുവിന്റെ അവയവത്തെ എന്താക്കി പ്രത്യേകമായി ഗൗനിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ വുളുവിന്റെ ആദാനെ കഴുകലിന് മുന്തിച്ചു എന്നാണ്. അപ്പോ ഈ പ്രയോഗത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വിശദമായിട്ട് പറഞ്ഞില്ല, ഒരു പിന്നെ മൂജസായിട്ട് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ എന്നർത്ഥം. ഇവിടെ ബുഖാരി ഇമാമിന്റെ ഉദ്ദേശം കൗലുകൊണ്ട് സുമ്മ ദഹസല ജസദഹു എന്നുണ്ട്, അതായത് ശരീരത്തിന് ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം, ജസദി എന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അർത്ഥം മനസ്സിലാക്കാം, അതായത് ജമീഉ അഅ്ളാഇൽ ബദനി എന്നാണ്. അപ്പോ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഉണ്ട്, ജസദ് എന്നല്ല പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ ബാക്കിയുള്ളത് എന്നല്ല അർത്ഥം, മുഴുവനും കഴുകിയിട്ടുണ്ട്. അതായത് ബാക്കിയത്തും ഭാഗത്ത് റസില അഅ്ളാഇൽ എന്ന് അവിടെ ഉദ്ദേശിച്ചു കൂടെ, അപ്പൊ അങ്ങനെ ബാക്കിയുള്ളതാണ് എന്ന് ആ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കി കൂടെ എന്ന് ഒരു സംശയം ഉന്നയിച്ചാൽ, അവിടെ അതിനെ ജമ്മു ചെയ്യുന്ന കോലം എങ്ങനെയാണ്? ജസദഹു, ശരീരത്തെ കഴുകി എന്ന് പറഞ്ഞാൽ മജാസാണ്. അയ് മാ ബഖിയ ബാദമാ തഖദ്ദമ ദിക്റുഹു എന്നാണ്. അയ് ഫഗസല രിജിലൈഹി എന്ന് ശേഷം പറയുന്നുണ്ട്, അതിന് കാരണം ഫഗസല രിജിലൈഹി, കാല് കഴുകിയെന്നും പറയണ്ടല്ലോ. അപ്പോ അതിന് വേണം അത് ചുമത്തപ്പെടേണ്ടത് എന്നർത്ഥം. അപ്പോ അതിന്റെ ശേഷമുള്ളതിന് കഴുകിയിട്ടുണ്ട് എന്നർത്ഥം. പക്ഷെ ഇബ്നു ബത്താൽ എന്നിവർ ഈ ഹദീസിൽ നിന്നൊരു അർത്ഥം ഇസ്തിൻബാത്ത് ചെയ്തിട്ടുണ്ട്.
ലം യഅദ് ഗസല മവാദിഇൽ വുളൂഇ എന്നാണ്. വുളൂന്റെ സ്ഥലങ്ങളെ കഴുകിയിട്ടില്ല എന്നത് ഇജ്സാ ഗസലുൽ ജുമുഅത്തി അനൽ ഗസല ജനാബത്ത് കുളിക്കുമ്പോൾ ജുമാന്റെ കുളിയിൽ കിട്ടുമല്ലോ എന്ന പോലെ തന്നെയാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ജസാ സ്വലാത്തു ബിൽ വുളൂഇൽ മുജദ്ദദി ലിമൻ തബയ്യന, മുജദ്ദദായ വുളൂ കൊണ്ടുള്ള നിസ്കാരം മതിയാകും എന്ന് കാണാലോ. അന്നഹു കാന ഖബില തജ്ദീദി മുഹദിസ, തജ്ദീദിന് മുമ്പോന് മുഹദിസ് ആയിരുന്നു എന്ന് വ്യക്തമായ തന്നെ മുജദ്ദിദായ വുളൂ നിസ്കാരത്തിന് മതിയാക്കുന്നു എന്ന പോലെയാണ് എന്ന്. പക്ഷെങ്കിൽ ഈ തക്ദീർ പ്രകാരമുള്ള ഇസ്തിൻബാത്ത് അവര് സ്ഥിരപ്പെടുത്തുന്നത് ജനാബത്ത് കുളിയിൽ അത് സുന്നത്താണ്, അത് മതിയാവും എന്നതാണെങ്കിൽ ഈ ഇങ്ങനെ ഒരു ദഅവ ഈ ഹദീസുമായിട്ട് വന്നാൽ അത് മർദൂദാണ്, അത് ആശയത്തോട് യോജിക്കുന്ന രീതിയിൽ അല്ല എന്നർത്ഥം. കാരണം ഓരോന്നിനും ഓരോ നിയത്താണ്, അപ്പൊ ആ നിയത്തുകൾ മാറുന്നു എന്ന അടിസ്ഥാനത്തിൽ. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ, വുളുവിന്റെ ഭാഗങ്ങളെ കഴുകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് അതിനെടുത്ത് കഴുകിയിട്ടില്ല എന്നേ ഉള്ളൂ. ജസദ് കഴുകിയതിൽ അതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ആമായിട്ട് എന്നും, അതുകൊണ്ടാണ് ശേഷം രതിലേരി എന്ന് പറഞ്ഞത് എന്നും കൂടി മനസ്സിലാക്കാം. അപ്പോ ആദ്യം ശരീരത്തിന്റെ മേൽ വെള്ളം കഴുകി വെച്ചു, അതിനുശേഷം പിന്നെ ഗുഹ്യഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി, അപ്പൊ ആ ഭാഗം അവിടെ ക്ലിയറായി. അതിനുശേഷം വുളുവിന്റെ അവയവങ്ങൾ കഴുകി വെള്ളം ഒഴിച്ച് കുളിച്ചു, പിന്നെ കാലും കഴുകി. അങ്ങനെ ആവുമ്പോൾ ആ കുളിയിലൂടെയുള്ള വുളു പരിഗണിക്കപ്പെടുന്നതായിട്ടും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മുഖനിലൊക്കെ നമ്മോട് നമുക്ക് ഇസ്തിൻബാത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഫിഖ്ഹുൽ ഷാഫി തന്നെ, അതായത് ആദ്യം വലഭാഗത്തെയും ഇടഭാഗത്തെയും കഴുകിയൊക്കെ വൃത്തിയാക്കി ഫർജൊക്കെ കഴുകി അതിനുശേഷം വുളുവിലേക്ക് വന്ന് അതിന്റെ ഇടയിലൊരു വുളു വരികയും ആ വുളുവിന് ശേഷം ശരീരത്തിന് മേൽ വെള്ളം കുഴിച്ച് കുഴുകി വൃത്തിയാക്കിയാൽ ആ വുളു മതിയാവും. അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം വുളു എടുക്കണമെന്നാണ്, വുളു ശേഷം എടുക്കണം. കാരണം കുളിയുടെ ഇടയിൽ വെച്ചിട്ട് അവിടത്തെ തുടലും മറ്റും വന്ന് ഉളു മുറിഞ്ഞിട്ടുണ്ടാകും എന്ന അഭിപ്രായമുണ്ട്. അപ്പോ ജനാബത്ത് കുളിയിൽ ഉളു ചെയ്തു ഒരാള്, എന്നിട്ട് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ കഴുകി, അപ്പോ ഉളുവിന്റെ മവാദിനെ കഴുകിയിട്ടില്ല മറ്റൊരു പ്രാവശ്യം എന്ന് കാണിക്കുന്നതാണ് ഹദീസുള്ളത്. അപ്പോ ഉളുവിന്റെ അവയവങ്ങൾ കഴുകിയത് കൊണ്ട് പിന്നെ ആ ഭാഗം കഴുകിയിട്ട് ഇല്ല എന്നാണ് ഹദീസിന്റെ ബാഹ്യഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആവുമ്പോൾ ആ കുളി സഹീഹാണ് എന്ന് തന്നെയല്ലേ അർത്ഥമെന്ന്. യഥാർത്ഥത്തിൽ ആ പ്രയോഗത്തിൽ ഒരു മജാസിയ പ്രയോഗമാണ്, മുഴുവനായിട്ട് ജസദിനെ കഴുകുക എന്ന് പറഞ്ഞാലും മുഴുവനും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. 17-ാമത്തെ ബാബ്, ബാബു ഇദാ ദക്കറ ഫിൽ മസ്ജിദി അന്നഹു ജുനുബുൻ ഖറജ കമാ ഹുവ വലാ യതയമ്മമു. പള്ളിയിലായിട്ട് ജനാബത്തേനായിട്ട് പള്ളിയിൽ നിൽക്കവേ ഓർമ്മയായി ജനാബത്തുകാരനാണെന്ന്. അങ്ങനെ അപ്പോൾ തന്നെ അതേ കണക്ക് പുറത്തേക്ക് പോയി താനൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്താൽ അതിൽ ഉള്ള വസ്തുത എന്താണ് എന്നതാണ് ഹദീസിന്റെ പഠിക്കാനുള്ളത്. 275-ാമത്തെ ഹദീസ്, ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ഖാല ഹദ്ദസന ഉസ്മാൻ ബിൻ ഉമറ ഖാല അഖ്ബറന യൂൻസു അന സുഹ്രി അൻ നബി സലമത അൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല. അവർ പറയണം, ഉഖൈമത്തു സ്വലാ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു, ഉഇദ്ദിലത്തു സുഫൂഫു ഖിയാമ സഫുകളൊക്കെ നേരാക്കിയിട്ട് എല്ലാവരും എണീറ്റ് നിന്നു, ഫഖറജ ഇലൈന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഞങ്ങൾക്ക് പുറപ്പെട്ടു ഞങ്ങൾക്ക് വന്നു, ഫലമാ ഖാമ ഫി മുസല്ല മുസല്ലയിൽ വന്ന് നിന്നപ്പോ ദക്കറ റസൂലുള്ളാഹിക്ക് ഓർമ്മയായി, അതായത് അപ്പോ ഒന്ന് ആലോചിച്ചു, അന്നഹു ജുനുബുൻ ജുനുബത്തുകാരനാണ്, അവിടെ പറഞ്ഞു എന്നല്ല, എങ്ങനെ ഞാൻ ജനാബത്തുകാരനാണെന്ന് അവരൊക്കെ വിളിച്ചറിയിച്ചു എന്നല്ല, അപ്പോ റസൂലുള്ളാഹിക്ക് അത് ഓർമ്മയായിട്ടുണ്ട്. ഇപ്പൊ കാലല്ല, അപ്പൊ ഞങ്ങളോട് പറഞ്ഞു മക്കാനക്കും നിങ്ങളുടെ സ്ഥാനത്തെ നിങ്ങൾ അവിടെ തന്നെ നിന്നോളിത്, കൈകൊണ്ട് ഇഷാറത്താക്കിയതാണ്, അവിടെ വന്നപ്പോൾ ഓർമ്മപ്പാട് നിൽക്കുന്നുണ്ടും. പിന്നെ നമ്മളെ പോലത്തെ ഒരു കൊല്ലത്തെ സമയമൊന്നും വേണ്ടല്ലോ കുളിക്കാന്, 2 മിനിറ്റ് കൊണ്ട് എന്താവും വെള്ളം മുഴുവൻ ശരീരത്തിലാക്കി കുളിഞ്ഞു, സുമ റജ റസൂലുള്ളാഹി പറഞ്ഞു ഫഖത്തസല കുളിച്ചു, സുമ ഖറജ ഇലൈന ഞങ്ങളിലേക്ക് പുറപ്പെട്ടു, വറസുഹു യഖ്തുറു റസൂലാന്റെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റി വീണുണ്ട്, ഫഖബ്ബറ ഫസല്ലൈന മഅഹു റസൂലുള്ള തക്ബീർ ചൊല്ലി ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു. അപ്പോ ജനാബത്തുകാരനായത് ഓർമ്മയിൽ വന്നാൽ അങ്ങനെ ആ ഉബൂറിന് പള്ളിയിൽ കൂടി വിട്ടെടുക്കുക എന്നുള്ളത് ശറയിൽ തെറ്റില്ല, പക്ഷെ അവിടെ താമസിക്കലാണ് ഹറാമുള്ളത് എന്തും കൂടി മനസ്സിലാക്കാം. അപ്പോ അങ്ങനെ വന്നപ്പോ നിസ്കരിക്കാൻ വേണ്ടി കാത്തുന്നതിലേക്ക് അവിടെ തന്നെ നിൽക്കുകയും പ്രവാചകൻ കുളി കഴിഞ്ഞ് വന്ന് നിസ്കാരത്തിലേക്ക് നിൽക്കുകയും ചെയ്തു. 18-ാമത്തെ അധ്യായം, ബാബു നഫ്ഉൽ ബയദൈനി മിനൽ ഗുസ്ലി അല്ലെങ്കിൽ ജനാബ്, ജനാബത്ത് കുളിയെ തൊട്ട് ജനാബത്ത് കുളിക്കുന്ന സമയത്ത് 2 കൈയിനെ തോർത്തല് നഫ്ഉൽ ചെയ്യല് അതിനെ സംബന്ധിച്ചാണ്, അത് സുന്നത്തുണ്ടോ ഇല്ലയോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ. ഹദ്ദസന അബ്ദാനു ഖാല അഖ്ബറന അബു ഹംസ റളിയല്ലാഹു അൻഹു ഖാല സമിഅത്തുൽ അമശൻ സാലിമൻ അൻ ഖുറൈബിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
قالت ميمونة ميمونة نبي رضي الله عنها പറയുന്നു وضعت للنبي صلى الله عليه وسلم الله رسولിക്കാണ് കൊടുന്നു വെച്ചു കൊടുത്തു ഗുസ്ലം കുളിക്കാനുള്ള വെള്ളം فسترته بثوب ഒരു വസ്ത്രം കൊണ്ട് അങ്ങനെ മറച്ചു وصب على يديه റസൂലുള്ളാഹിന്റെ കൈയിലേ ഞാൻ ചൊരിച്ചു കൊടുത്തു فغسلهما രണ്ട് കൈയിലേ കഴുകി ثم صب بيمينه على شماله പിന്നെ എടുത്ത കൈകൊണ്ട് ഇടഭാഗത്തിന്റെ മേൽ വെള്ളം ഒഴിച്ചു. പിന്നെ ഫവസല ഫർജു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉഹ്യഭാഗത്ത് കഴുകി. ഫവല റബ്ബി ബിയദിഹിൽ അർള ഫവസാഹം ഭൂമിയിൽ ഇങ്ങനെ അടിച്ച് അതിനെ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. സുന്ന കസലഹ പിന്നെ കൈ കഴുകി. ഫമൽമല വസ്തൻഷക്ക മൽമല വസ്തൻഷക്ക മുകളിൽ വെള്ളം കാട്ടിച്ചിട്ടും കാലുകളും കുത്തി വെക്കുകയും ചെയ്തു. ഫവസല വജൂഹു വദിറാഹി മുഖവും രണ്ടും പിന്നെ മുഖം കൈയും കഴുകി. ഫുമ്മ സ്വബ്ബ അല റൈസി പിന്നെ തലയുടെ മേൽ വെള്ളം ഒഴിച്ചു. ശരീരത്തിന് മേൽ ശരിക്കും എന്നിട്ട് ഒലിപ്പിച്ചു. സുന്ന തനഹ ഫകസല കദമി കുറച്ചുകൂടി മാറി നിന്നിട്ട് രണ്ട് കടമിനെയും കഴിയും. അപ്പൊ തനാവൽത്തു സോബൻ അപ്പൊ ഞാനെന്ത് ചെയ്ത ഒരു വസ്ത്രമാണ് കൊടുത്തു. ഫലം യോഹുദ് റസൂലിനെ പിടിച്ചില്ല. ഫന്തല കറസുരത് അങ്ങനെ പോയി. വഹുവ എം ഫുദുഹി കൈകൊണ്ട് ഇങ്ങനെ വെള്ളത്തെ ഇങ്ങനെ തോർത്തിട്ടുണ്ട്. അപ്പോ തോർത്തിൽ ഏതല്ലോ സുന്നത്ത് ഇല്ലോ. ഏതാ വേണ്ടത്? ആ കുളിച്ചത് ഉളുത്തൊക്കെ വെള്ളം അടുത്തുള്ള നിന്നിട്ടത് ബർക്കത്തിന്റെ വെള്ളമാണ്. റസൂല അങ്ങനെ അങ്ങോട്ട് പോയി എന്നർത്ഥം. അപ്പൊ പത്തൊമ്പത്തെ അധ്യായമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാതാവുന്നത്.